ദൈവിക പദ്ധതിയിൽപ്പെട്ടവനെ പിശാചിന് നശിപ്പിക്കാനാവില്ല. ദൈവിക പദ്ധതിയിൽ ജനിച്ചവൻ, ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞവൻ, ദൈവിക വഴിയിൽ സഞ്ചരിക്കുവാൻ തീരുമാനമെടുത്തവൻ, ഒരിക്കലും ഇങ്ങനെയുള്ളവരെ പിശാചിന് നശിപ്പിക്കാൻ പറ്റില്ല, പരാജയപ്പെടുത്താൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് നൽകുന്ന വിശേഷപ്പെട്ട സന്ദേശം അതാണ്. ദൈവികമായ പദ്ധതിയുള്ളവനെ പിശാച് നശിപ്പിക്കുവാൻ പല പരിപാടികളും ആസൂത്രണം ചെയ്യും, പക്ഷെ അവൻ പരാജയപ്പെടില്ല, അവൻ നശിക്കില്ല. യിരെമ്യാ പ്രവചനം 1:5 വായിക്കുന്നു. യിരെമ്യാവിനോട് ദൈവം പറയുകയാണ്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്ന ശക്തമായ സന്ദേശം, എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ട്. എൻ്റെ ജനനത്തിലും എൻ്റെ വളർച്ചയിലും എൻ്റെ ജീവിതത്തിനും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ പിശാചിന് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, എന്നെ തകർക്കാൻ പറ്റില്ല. ആമേൻ. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ആമേൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ അവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പോ, അവർ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പോ നമ്മുടെ ഷെയ്പ്പും ഫ്രെയിമും രീതിയും വലിപ്പവും എല്ലാം ദൈവം അറിഞ്ഞു. നമ്മുടെ മാതാപിതാക്കൾ പോലും നമ്മളെ അറിഞ്ഞിട്ടില്ല. ദൈവം അങ്ങനെ അറിഞ്ഞ ദൈവമാണെങ്കിൽ നാം നശിക്കാൻ ദൈവം സമ്മതിക്കില്ല. പിശാച് നമ്മെ നശിപ്പിക്കാൻ നോക്കും, നശിക്കാൻ സമ്മതിക്കില്ല. പിശാച് നശിപ്പിക്കാൻ നോക്കുമെന്ന് ചോദിച്ചാൽ എല്ലാവരും നശിപ്പിക്കാൻ നോക്കൂല്ലേ എന്ന് ചിലർ ചോദിക്കും. നിങ്ങൾ നോക്കിയേ, മോശ ജനിച്ച സമയത്ത് എത്രയോ പേരെ പിശാച് നശിപ്പിച്ചു. നൈൽ നദിയിൽ 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ, ഇബ്രായ കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലണം. എത്രയോ പേർ കൊല്ലപ്പെട്ടു, പക്ഷെ മോശ നശിക്കാൻ സമ്മതിച്ചില്ല. അവൻ ജനനത്തിലെ ദിവ്യസുന്ദരനായിരുന്നു, അവനെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു. നോക്കിക്കേ, അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുള്ളവനെ അവൻ നശിക്കാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ ഒരു ചിലർ ചിന്തിക്കും, എന്നെക്കുറിച്ച് പദ്ധതി ഇല്ലയെന്ന്. ശ്രദ്ധിച്ച് സന്ദേശം കേൾക്കൂ, നിങ്ങളെക്കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജനനത്തിലോ നിങ്ങൾ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴോ ജനിച്ചു കഴിഞ്ഞപ്പോഴോ വളർന്നപ്പോഴോ ഒന്നും പിശാച് നിങ്ങളെ നശിപ്പിക്കാൻ ദൈവം അനുവദിക്കാതിരുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ഇത് നിങ്ങളിപ്പോൾ കേൾക്കണം. ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരുപാട് തവണ നിങ്ങളെ നശിപ്പിക്കുവാൻ പിശാച് പല അപകടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ, നാശവും അനർത്ഥം ഉണ്ടാക്കിയപ്പോൾ, ഒരുപാട് രോഗങ്ങൾ നിങ്ങൾക്കെതിരെ കടന്നു വന്നപ്പോൾ, ഇനി നിങ്ങൾ തന്നെ ജീവിക്കേണ്ട, മരിച്ചാൽ മതി എന്ന് തീരുമാനിച്ച് മരണത്തിൻ്റെ വഴികൾ അന്വേഷിച്ചപ്പോൾ, നാശത്തിന് വിട്ടുകൊടുക്കാതിരുന്നതും മരണത്തിന് വിട്ടുകൊടുക്കാതിരുന്നതും ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയുടെ ഉത്തമ ഉദാഹരണമാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളെക്കുറിച്ച് വലുതായതുകൊണ്ടാണ്. ആമേൻ. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. നിങ്ങൾ നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ മരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ നരകജീവിതം നയിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സമാധാനം അനുഭവിക്കണം, സ്വസ്ഥത അനുഭവിക്കണം, ദൈവികമായ പദ്ധതിയിലൂടെ സഞ്ചരിക്കണം, ദൈവ മഹത്വത്തിനായിട്ടൊരു ജീവിതം. ഹല്ലേലൂയ. എല്ലാ അനുഗ്രഹത്തോടു കൂടി അത് നാം അനുഭവിക്കണം. നാം തിരിച്ചറിയേണ്ട കാര്യം, നമ്മുടെ ജനനം ഒരു അത്ഭുതമാണ്. നശിച്ചു പോകാതെ ഇവിടെ വരെ എത്തിച്ചേർന്നത്. 139 സങ്കീർത്തനത്തിന്റെ 16 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ ഭിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, ഭയങ്കരവും അതിശയകരമായി നീ എന്നെ സൃഷ്ടിച്ചു. ഭിണ്ഡാകാരമായിരുന്നപ്പോൾ, ഒരു മാംസപിണ്ഡമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ നീ അതെല്ലാം നിന്റെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചു. ദൈവം ചെയ്ത കാര്യമാണ് പറയുന്നത്. ദൈവം എല്ലാം എഴുതി വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ച് ആർക്കും ഒരു ഊഹവും ഒരു പദ്ധതി ഇല്ലെങ്കിലും ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്, വ്യക്തമായൊരു രൂപരേഖയുണ്ട്, വ്യക്തമായൊരു ഉദ്ദേശമുണ്ട്. അത് നാം തിരിച്ചറിയുമ്പോഴാണ്, എന്നെക്കുറിച്ച് ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ അറിയുമ്പോഴാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്, ദൈവം എന്നെ പദ്ധതി അറിയിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്ന വ്യക്തികളെ നമ്മൾ നോക്കണം. യോസേഫ് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയിലാണ് ജനിച്ചത്. അവന് ദൈവം ദർശനം നൽകി. ദർശനം ലഭിച്ച യോസേഫിനെ കൊന്നുകളയുവാൻ, പൊട്ടക്കണറ്റിൽ എറിയുവാൻ സഹോദരന്മാർ ശ്രമിച്ചു, പൊട്ടക്കണറ്റിൽ എറിഞ്ഞു കൊല്ലുവാൻ. പക്ഷെ അവൻ നശിക്കാൻ സമ്മതിച്ചില്ല, പല വേദനയോട് കടന്നുപോയി, നശിക്കാൻ സമ്മതിച്ചില്ല. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു. അവനറിയായിരുന്നു ദൈവത്തിന് അവനെക്കുറിച്ചൊരു ദർശനമുണ്ട്, ഒരു പദ്ധതിയുണ്ട്.
യാക്കോബ് നശിക്കാൻ ദൈവം സമ്മതിച്ചില്ല, മോശ നശിക്കാൻ സമ്മതിച്ചില്ല. എന്തിനധികം ദൈവപുത്രനായ യേശു തൻ ജനിച്ചപ്പോൾ തന്നെ അവന് കൊല്ലുവാൻ ഹേരോദാവ് അന്വേഷിച്ചു. പക്ഷേ കൊല്ലുവാൻ ഒത്തിരി പേരെ കൊല്ലുവാൻ ഉത്തരവിട്ടായിരുന്നു, പക്ഷേ യേശുവിനെ തൊടാൻ ദൈവം സമ്മതിച്ചില്ല. നമ്മെ കൊല്ലുവാൻ, നമ്മെ നശിപ്പിക്കുവാൻ, നമ്മുടെ തലമുറ നശിപ്പിക്കുവാൻ, നമ്മുടെ ഭാവി നശിപ്പിക്കുവാൻ പിശാചിന് കഴിയില്ല, കഴിയില്ലെന്നേ. നാകുലപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എങ്ങനെ ഞാൻ മുൻപോട്ട് പോകും, എങ്ങനെ എൻ്റെ തലമുറ മുൻപോട്ട് പോകും, എങ്ങനെ ജയിക്കും? ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതി ഇല്ലേ? തീർച്ചയായും പദ്ധതിയുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന റൂട്ട്, വഴികളെല്ലാം ദൈവത്തിൻ്റെ വഴിയാണ്, പദ്ധതിയിലാണ്. ഹല്ലേലൂയ. ഈ സന്ദേശം കേൾക്കാനിടയായി തീർന്നൊക്കെ ദൈവത്തിൻ്റെ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുവാൻ ദൈവം നിങ്ങളെ കൊണ്ടുവരുന്നത് കൊണ്ടാണ്. ലൂക്കോസിന് സുവിശേഷം 1:41 വാക്യത്തിൽ ഒരു മനുഷ്യനെ ദൈവം വേർതിരിക്കുന്ന കാണാം. ഗർഭപാത്രത്തിൽ വെച്ച് വേർതിരിച്ചു. അത് മറിയയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിൽ, എലിസബത്തിൻ്റെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്ന പിള്ള തുള്ളി ആത്മാവിൽ നിറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആത്മാവിൽ സന്തോഷിച്ചു. നോക്കിക്കേ, ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്ന യോഹന്നാ സ്നാപകനാണ്. അവനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല, ദൈവിക പദ്ധതിയുള്ളവനാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഗലാത്യ ലേഖനം 1:5 15 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പൗലോസ് പറയാ, എൻ്റെ ജനനം മുതലേ എന്നെ വേർതിരിച്ച ദൈവം. പൗലോസിന് വ്യക്തമായിട്ട് അറിയാം, എൻ്റെ ദൈവം എന്നെ വേർതിരിച്ചു, ജനനം മുതലേ വേർതിരിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, തൻ്റെ കൃപയാൽ എന്നെ വിളിച്ചു, ജനനത്തിലെ വേർതിരിച്ചു, കൃപയാൽ എന്നെ വിളിച്ചു. അപ്പോസ്തലപ്രവൃത്തി 18:10 പത്താം വാക്യത്തിൽ കൊരിന്തിൽ വെച്ച് ദൈവം പൗലോസിനോട് സംസാരിക്കുക, നീ ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ജനനത്തിലെ ദൈവം എന്നെ വേർതിരിച്ചതാണെന്ന് പൗലോസിന് ഉറപ്പുണ്ടായിരുന്നു. കൊരിന്തിൽ വെച്ചവനെ കൊല്ലുവാൻ നോക്കി, മറ്റ് പല സ്ഥലങ്ങളിലും അവനെ നശിപ്പിക്കാൻ നോക്കി. ദൈവം പറഞ്ഞു, ഇല്ല, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ട് സഹോദര, നശിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. യിരെമ്യാവിനെ കുറിച്ച് വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് 1:10 എഴുതിയിട്ടുണ്ട്, നീ ഗർഭപാത്രത്തെങ്കിലെ ദൈവത്തിൻ്റെ അടുക്കൽ ദൈവം കണ്ടതാണ്, എന്നാൽ വരും കാലങ്ങളിൽ നിനക്കെതിരെ ശത്രു യുദ്ധം ചെയ്യും. 1:19 വാക്യം, അവർ നിനക്കെതിരെ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കുകയില്ല താനും, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയുള്ളവനെ രക്ഷിക്കുവാൻ ദൈവം കൂടെ നിൽക്കും, നാം തിരിച്ചറിയണമെന്ന് മാത്രം. ഹല്ലേലൂയ. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല, ഒരു ആയുധവും ഫലിക്കുകയില്ല. പിശാച് നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ കുടുംബത്തിനെതിരെ, നിങ്ങളുടെ തലമുറയ്ക്കെതിരെ ഒരുപാട് നാശപദ്ധതികൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നശിക്കാൻ സ്വർഗം സമ്മതിക്കില്ല. വിശ്വസിക്കെ, ഇന്ന് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ദൈവിക പദ്ധതിയിൽപ്പെട്ടിരിക്കുന്ന നിങ്ങളെ പിശാചിന് തൊടാൻ പറ്റില്ല. പ്രിയ കർത്താവേ, ഈ വചനം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ കൂടി പ്രാർത്ഥിക്കുന്നു, ദൈവിക പദ്ധതിയിലാണല്ലോ ഈ മക്കൾ ഇന്നായിരിക്കുന്നത്. കർത്താവേ, തിരിച്ചറിയുവാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും കർത്താവെ നിരാശപ്പെട്ട് തളർന്നു പോകുവാനിടയാകാതെ ദൈവിക പദ്ധതിയിൽ ജയാളികളായി ജീവിപ്പാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾ ജയിക്കുവാനിടയാകണം, ജയത്തിൻ്റെ ജീവിതത്തിനായി ഒരുക്കണം യേശുവിൻ നാമത്തിൽ. അമേൻ, അമേൻ. ദൈവിക പദ്ധതിക്കായി ഒരുക്കപ്പെടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്ദേശം പതിവുപോലെ കുറച്ചുപേർക്ക് പങ്കുവെക്കുക. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.